myself Amrit Fatima, physiotherapist, Akkara Foundation. ഞാൻ പറയാൻ പോകുന്നത് ഏഞ്ചൽമാൻ സിൻഡ്രത്തിനെ കുറിച്ചിട്ടാണ്. ഏഞ്ചൽമാൻ സിൻഡ്രോം എന്ന് പറഞ്ഞെങ്കിൽ ഒരു റെയർ ആയിട്ടുള്ള ജനറ്റിക് ഡിസോർഡർ ആണ്. അത് മെയിനായിട്ട് നമ്മളെ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും. അത് കാരണം നമുക്ക് ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടാവും, സ്പീച്ച് ഇമ്പയർമെൻറ്റ് ഉണ്ടാവും, മോട്ടോർ ഡിസ്ഫങ്ഷൻ, അതുപോലെ തന്നെ സീജർ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. Symptoms start by birth, that is symptoms develop by birth and persist throughout the person's life. Clinical features wide large mouth, wide spaced teeth, that is lower jaw large, short head, broad skull, then arm flapping and clapping. Then causes. ഏഞ്ചൽമാൻ സിൻഡ്രോം എന്ന് പറഞ്ഞെങ്കിൽ ഒരു ജനറ്റിക് ഡിസോർഡർ എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ജീൻസിലുണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണമാണ് ഏഞ്ചൽമാൻ സിൻഡ്രോം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ UBE3A എന്ന് പറഞ്ഞ ഒരു ജീനുണ്ട്. ആ ജീനിൽ മ്യൂട്ടേഷൻ കാരണം ഏഞ്ചൽമാൻ സിൻഡ്രോം വരാം. അതുപോലെ തന്നെ UBE3A എന്ന് പറഞ്ഞ ജീന് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യേണ്ട ഒരു ജീനാണ്. ആ ജീന് സഡനായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് കാരണം ഏഞ്ചൽമാൻ സിൻഡ്രോം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ 15th chromosome മദർ ക്യാരി ചെയ്യുന്നത് ഡിലീറ്റ് ആവുന്ന സമയത്തും ഏഞ്ചൽമാൻ സിൻഡ്രോം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സിംറ്റംസ് ആണ് പറയുന്നുള്ളത്. സിംറ്റംസ് പേഷ്യൻസിനാണെങ്കിൽ വാക്കിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടാവും, ബാലൻസ് ഇഷ്യൂസ് ഉണ്ടാവും, കോർഡിനേഷൻ ഇഷ്യൂസ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്പീച്ച് ഇമ്പയർമെൻ്റ് ഉണ്ടാവും, വിഷനിൽ പ്രോബ്ലം ഉണ്ടാവും, അതുപോലെ തന്നെ ആംസ് ഫ്ലാപ്പിംഗ് ആം ആയിരിക്കും, അതുപോലെ തന്നെ ഭയങ്കര സ്റ്റബ്ബേൺ, അതുപോലെ അഗ്രസീവ് ആയിരിക്കും, ഹീറ്റ് സെൻസിറ്റിവിറ്റി ഒക്കെ കൂടുതലായിരിക്കും അവർക്ക്. പിന്നെയാണെങ്കിൽ ഷോർട്ട് അറ്റൻഷൻ സ്പാൻ ആയിരിക്കും. ഇതൊക്കെയാണ് സിംറ്റംസിൽ വരുന്ന. ചില സമയത്ത് സ്കോളിയോസിസ് ഒക്കെ ഏഞ്ചൽമാൻ സിൻഡ്രോം ഉള്ള പേഷ്യൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രെവലൻസ് 12,000 തൊട്ട് 20,000 വരെയുള്ള ലൈവ് ബേർത്ത്സിൽ ഒരു ഏഞ്ചൽമാൻ സിൻഡ്രോം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മെയിൽസിലും ഫീമെയിൽസിലും കോമൺ ആയിട്ട് ഈക്വലായിട്ട് അഫക്റ്റ് ചെയ്യും ഏഞ്ചൽമാൻ സിൻഡ്രോം. ഇനി പറയുന്നുള്ളത് ഡയഗ്നോസിസ്, എങ്ങനെയാണ് ഏഞ്ചൽമാൻ സിൻഡ്രോത്തിന് ഡയഗ്നോസ് ചെയ്യുന്നതെന്ന്. നോർമലായിട്ട് ഒരു DNA മീത്തൈലേഷൻ ടെസ്റ്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ക്രോമസോമൽ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഏഞ്ചൽമാൻ സിൻഡ്രോത്തിന് ഡയഗ്നോസ് ചെയ്യാം. ഇനി വരുന്നുള്ളത് ട്രീറ്റ്മെൻറ്റ് സെക്ഷൻ. ട്രീറ്റ്മെൻറ്റ് സെക്ഷനിലാണെങ്കിൽ സീജറുള്ള ആൾക്കാർക്ക് ആൻറ്റി സീജർ മെഡിക്കേഷൻ കൊടുക്കാം. ഏഞ്ചൽമാൻ സിൻഡ്രോം ഉള്ള ആൾക്ക് കറണ്ടായിട്ട് നോ ക്യൂർ. സ്കോളിയോസിസ് ഉണ്ടെങ്കിൽ ബ്രേസസ് കൊടുത്ത് കറക്റ്റ് ആക്കുക, അല്ലെങ്കിൽ സർജറി ചെയ്ത് സ്കോളിയോസിസിനെ കറക്റ്റ് ചെയ്യാം. വാക്കിംഗ് ഡിഫിക്കൽറ്റി ഉള്ള ആൾക്ക് ആങ്കിൾ ബ്രേസ് കൊടുക്കാം. ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ബാലൻസ് ഇഷ്യൂസ്, വാക്കിംഗ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്ക് ബാലൻസ് കോർഡിനേഷൻ എക്സസൈസ് കൊടുക്കുക, സ്ട്രെച്ചിങ് കൊടുക്കുക, അതുപോലെ തന്നെ പൊസിഷനിങ് ആൻഡ് മൊബിലൈസേഷൻ കൊടുക്കുക. സ്പീച്ച് തെറാപ്പിയിലേക്ക് വരികയാണെങ്കിൽ സൈൻ ലാംഗ്വേജ്, പിക്ചർ കമ്മ്യൂണിക്കേഷൻ, ഫീഡിങ് തെറാപ്പി, ഇതൊക്കെയാണ് സ്പീച്ച് തെറാപ്പിയിൽ ഏഞ്ചൽമാൻ സിൻഡ്രോത്തിന് കൊടുക്കുന്നുള്ളത്. പിന്നെ പറയുന്നുള്ളത് ബിഹേവിയറൽ തെറാപ്പി. ബിഹേവിയറൽ തെറാപ്പി ഷോർട്ട് ലൈഫ് അറ്റൻഷൻ സ്പാനുള്ള ആൾക്കാർക്ക്, ഹൈപ്പർ ആക്ടിവിറ്റിയിലെ ഏഞ്ചൽമാൻ സിൻഡ്രോത്തിനൊക്കെ ബിഹേവിയറൽ തെറാപ്പി വഴി നോർമൽ ചെയ്യാൻ പറ്റും. ഏഞ്ചൽമാൻ സിൻഡ്രോം ഏർലി ഡയഗ്നോസ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി ഏതാവശ്യം എന്ന് വെച്ചാൽ ഏർലി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.